ഹലോ ഹായ് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ് എം വി വ്ളോഗ്സ്. ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. അത് ഞാൻ എണീറ്റ് കഴിഞ്ഞിട്ടാട്ടോ വിചാരിച്ചു. അതായത് എണീറ്റ് കഴിഞ്ഞെന്ന് മീൻസ് ബെഡിൽ തന്നെയാണ്. ഇപ്പം സമയം 9 മണി ആയിട്ടുണ്ട്. ഇന്നൊരു സാറ്റർഡേ ആണ്. സോ സാറ്റർഡേ ആൻഡ് സൺഡേ ഞാൻ കുറച്ചും കൂടി ഒരു ലേസി മോർണിംഗ്സ് ആയിരിക്കും. അതായത് ബാക്കി മൺഡേ ടു ഫ്രൈഡേ വർക്കിംഗ് ആയതുകൊണ്ട് ഷടപടെ എണീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ സൺഡേയും സാറ്റർഡേയും സൺഡേയും ഞാൻ കുറച്ച് പതുക്കെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യാറ്. പിന്നെ ചെയ്യാനൊന്നുമില്ലാത്തതുകൊണ്ടും അങ്ങനെ ലേസി ലേസിയാണ്. പിന്നെ ശ്രീകുട്ട ഉണ്ടെങ്കിൽ ഉഷാറാട്ടോ. ഞാൻ എനിക്ക് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ, ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ കുഴപ്പമൊന്നുമില്ല. പണ്ട് കുറച്ചും കൂടി നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യായിരുന്നല്ലോ. അതായത് ജിമ്മ് പോവുക, അങ്ങനത്തെ കാര്യങ്ങൾ ഓടിച്ചാടി നടക്കണമുണ്ട്. അത്ര ബോറടിക്കില്ലായിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പോൾ ഞാൻ സാറ്റർഡേ സൺഡേ ആകുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, ഈശ്വര ശ്രീകുട്ടിന് ഷിഫ്റ്റ് ഇല്ലാത്ത ദിവസം അവിടെയെന്ന്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ആഴ്ചയും കൂടി ശ്രീകുട്ടിന് സാറ്റർഡേ സൺഡേ ആണ്. പിന്നെ നെക്സ്റ്റ് വീക്ക് തൊട്ടിട്ട് സാറ്റർഡേ സൺഡേസ് ഓഫ് ഉള്ള ഷിഫ്റ്റുകളാണ്. അങ്ങനെയാണ്. അപ്പോൾ ശ്രീകുട്ടൻ രാവിലെ 6 മണിക്ക് എണീറ്റ് പോയി. അപ്പോൾ പണ്ടൊക്കെ ഞാൻ ശ്രീകുട്ടൻ പോകുമ്പോൾ ചായ ഒക്കെ ഉണ്ടാക്കി അങ്ങനെ അവൻ്റെ ഞാനും മീൻസ് നമ്മളിപ്പോഴാണ് വീട് മാറിയത്, എന്നാലും ഞാൻ അവൻ്റെ കൂടെ എണീറ്റ് അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. അവന് വേണ്ട കാര്യങ്ങൾ മീൻസ് ചെറിയ രീതിയിൽ ചായയും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പോൾ ഞാൻ പിന്നെ സാറ്റർഡേ സൺഡേ മിക്ക ദിവസം, അല്ലെങ്കിൽ എനിക്ക് രാവിലെ എണീക്കേണ്ട എന്നുള്ള ദിവസമാണെങ്കിൽ ഞാൻ എണീക്കാറില്ല. ശ്രീകുട്ടൻ പറയും നീ കിടന്നോ, വെറുതെ എണീക്കേണ്ടാന്ന്. അപ്പോൾ അവൻ തന്നെ ഒക്കെ ചെയ്ത് പോവും. പിന്നെയും ഞാൻ കിടന്നുറങ്ങും. അപ്പോൾ ഇന്ന് ഞാൻ കിടന്നുറങ്ങി. ഇപ്പോൾ ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് ഞാൻ മുന്നേ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ കുത്തിരിക്കുകയായിരുന്നു. പിന്നെ അപ്പോഴേക്കും അമ്മ വിളിച്ചു. അപ്പോൾ അമ്മേനോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കേ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഇന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഭീകരമായിട്ടുള്ള കാര്യങ്ങളല്ല, നമ്മൾ വീട്ടിൽ ചെയ്യുന്ന അല്ലറ ചില്ലറ കാര്യങ്ങൾ. ഞാൻ വിചാരിച്ചു ഓക്കേ ഒരു ഒറ്റയ്ക്കുള്ള ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. പിന്നെ ഇവിടെ തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു, കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ പോളു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? യാ, അപ്പോൾ നമുക്ക് ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ഡേ. അപ്പോൾ ഇപ്പോൾ അതായത് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ പറയുക, പ്രഗ്നൻ്റ് ആയതിൻ്റെ ശേഷം ഞാനൊരു പുതിയ സംഭവം എൻ്റെ ലൈഫിൽ കൊണ്ടുവന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോർണിംഗ് റുട്ടീൻ, റുട്ടീനല്ല മോർണിംഗ് റുട്ടീനിലേക്ക് ഞാൻ കുളിയും കൂടി ആഡ് ചെയ്തു. നമുക്കറിയാം, ഉറക്കപ്പിച്ചിലായതുകൊണ്ട് കേട്ടോ, നമുക്കറിയാം യു കെയിലൊക്കെ വെതറ് കുറച്ച് സീനായതുകൊണ്ട് ഇപ്പോൾ തണുപ്പ് കാലമൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ രാവിലെ നാട്ടിലത്തെ പോലെ ഡെയിലി എണീറ്റ് കുളിക്കാനോ ഹെഡ് വാഷ് ചെയ്യാനോ, അല്ലെങ്കിൽ ഞാൻ ഡെയിലി ഹെഡ് വാഷ് ചെയ്യാറില്ല, എന്നാൽ പോലും നമുക്കങ്ങനെ പ്രാക്ടിക്കലായിട്ട് നടക്കില്ല. പ്രത്യേകിച്ച് 7 o'clockനൊക്കെ നമുക്ക് ഓഫീസ് പോകണമെങ്കിൽ നമുക്ക് രാവിലെ എണീറ്റ് ഈ തണുപ്പാങ്കാലത്ത് കുളിയൊന്നും നടക്കില്ല. പക്ഷേ പിന്നെ എൻ്റെ ഒരു രീതി വെച്ചിട്ട് എനിക്ക് ഈവനിങ് കുളിക്കാനാണ് ഇഷ്ടം. ഈവനിങ് അല്ലെങ്കിൽ ഞാനങ്ങനെ ടൈം വെച്ചിട്ടില്ല, പക്ഷെ രാവിലെ കുളി വളരെ, നമുക്കിപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ നാട്ടിലാണെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ രാവിലെ ഒരു കുളി പാസ്സാക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എൻ്റെ തോന്നിയ സമയത്ത് ആണ് കുളിച്ചോണ്ടിരുന്നത്. പക്ഷേ ഞാൻ ഇപ്പോൾ രാവിലെ തന്നെ കുളിക്കും. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു മടി, അല്ലെങ്കിൽ ആ ഒരു നമുക്ക് കുളിച്ചു കഴിഞ്ഞാൽ ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ, അതൊന്ന് കിട്ടാൻ. അപ്പോൾ ഞാൻ, എനിക്ക് അപ്പോഴും കുളിക്കാൻ ഒരു ചെറിയ മടി വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഈ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് വേണ്ട ഡ്രസ്സും പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് ഡയറക്റ്റ് അങ്ങ് വാഷ്റൂമിലേക്ക് പോകും. കാരണം ഞാൻ താഴെ ഇറങ്ങി പല്ല് തേച്ചിപ്പോൾ താഴെ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാം, അല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ ഡിലേ ആയിപ്പോവും. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇപ്പം രാവിലെ തന്നെ ഉറക്ക എണീറ്റ് ബെഡൊക്കെ സെറ്റാക്കി ആദ്യം ചെയ്യണ പരിപാടി പല്ല് പോലും തേക്കില്ല, ഞാൻ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ ബാത്റൂമിലേക്ക് പോകും. എന്നിട്ട് പിന്നെ പല്ലേപ്പും കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങുക. അപ്പോൾ പിന്നെ ആ
ചടങ്ങ് അങ്ങ് തീരുമല്ലോ. അപ്പൊ ഞാൻ അതിന്റെ ഒരു പ്രിപ്പറേഷൻ ആണ്. ഇന്ന് ഒരു ഹെഡ് വാഷ് അല്ല, ഹെയർ വാഷ് ഡേ അല്ല. അപ്പൊ ഞാന് വേഗം പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ, അപ്പൊ നിങ്ങൾ കാത്തിരിക്കും കേട്ടോ, ഇവിടെ ഇരുന്നോളൂ, പോരുത്, എവിടെയും പോരുത്. ഞാൻ ദേ വേഗം പോയിട്ട് വരാം. ഓക്കെ, നിങ്ങൾ പോരുത്, അടി. ഓക്കെ ഗൈസ്, ബൈ. ഹലോ ഗൈസ്, വാട്ട് എ ഷോട്ട് അല്ലേ. ഞാൻ ചുമ്മാ ചെയ്തതാ. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് എൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് വ്ളോഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ അത്രയ്ക്കങ്ങ് എന്താ പറയുക, വോയിസ് എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് വോയിസ് ഓവർ ചെയ്യാൻ, അതിനെക്കാട്ടിലും എനിക്കിഷ്ടം ഇങ്ങനെ പറഞ്ഞ് ആ സമയത്ത് തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ പോകണമെന്നാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് കുറേ പേരുടെ വീഡിയോസ്, നല്ല ക്വാളിറ്റി വീഡിയോസിലിങ്ങനെ അവർ ക്യാമറ സെറ്റ് ചെയ്യും, പിന്നെ വോയിസ് ഓവേഴ്സൊക്കെ കൊടുത്തിട്ട് അങ്ങനെ നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷേ എനിക്ക് എപ്പോഴും ഇങ്ങനെ സംസാരിച്ച് ചെയ്യാനാണ് ഇഷ്ടം. എനിവേസ്, സോ നമ്മൾ ഫ്രഷായി. ഇനി ഇതിൻ്റെ മേലെ ഞാൻ ഇത് ഇടും കേട്ടോ. നിങ്ങൾ ഡ്രസ്സ് മാറിയോ, വീണ്ടും മാറിയോ എന്ന് വിചാരിക്കരുത്. സോറി ഗൈസ്, നിങ്ങൾ ഞാൻ ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ചേക്കാം. യാ, ഒന്നുമല്ല, ഞാനൊരു സ്വെറ്റ് ഷർട്ടും കൂടി ഇതിൻ്റെ മേലെ ഇട്ടു. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അത്യാവശ്യം തണുപ്പായി തുടങ്ങി, അപ്പം എനിക്ക് ഈ സമയത്ത് അങ്ങ് റിസ്ക് എടുക്കണ്ട, വെറുതെ പനിയും തുമ്മൽ ജലദോഷം വരുത്തണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു സ്വെറ്റ് ഷർട്ട് എടുത്തിട്ടതാണ്. ഇനി എന്താ, ഇത് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് ആവുമോ? ഇല്ല, ഇനി നമുക്ക് കുറച്ച് ക്യാഷ്വൽ ആവട്ടോ. അതായത് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയണമല്ലോ രാവിലെ ആവുമ്പോൾ. ഓക്കെ, ഇനി നമ്മൾ ഫേസിലൊന്നുമില്ല. ഫേസിൽ ഇപ്പം ഞാൻ, പണ്ട് ഞാൻ സീറംസൊക്കെ തേച്ചായിരുന്നു, വൈറ്റമിൻ സി, ആ സീറം, ഈ സീറം എന്നൊക്കെ. ഇപ്പം ഞാൻ എല്ലാ സീറംസും ക്യാൻസൽ ഔട്ട് ചെയ്തു, ഒന്നും ചെയ്യാറില്ല. വെറും ഒരു മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ. പുറത്ത് പോയാലും ഇല്ലെങ്കിലും ഒരു സൺസ്ക്രീനും കൂടി അപ്ലൈ ചെയ്യും, ആൻഡ് ഒരു ലിപ് ബാം, അത്ര തന്നെ ഉള്ളൂ. അല്ലാതെ വേറെ സിറംസൊന്നും നമ്മൾ ഈ സമയത്ത് യൂസ് ചെയ്യാൻ പാടില്ല. മീൻസ് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, പക്ഷെ കൂടുതലും കേട്ടിരിക്കുന്നതിൻ്റെ ആവശ്യമില്ല. കുറച്ചും കൂടി ഫ്രഷ് ആയിട്ടിരിക്കാനാണ് നല്ലത്. മീൻസ് സ്കിന്നാണെങ്കിലും കുറച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ കലാപരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഗൈസ്. വിശക്കുന്നുണ്ട്. ഗൈസ് എങ്ങനെയുണ്ട്? എൻ്റെ പുതിയ ചെരുപ്പല്ല, എന്നാലും കമ്പാരിറ്റീവ്ലി പുതിയ ചെരുപ്പാണ്, ഒരു ക്രിസ്മസ് വൈബ്സ് ചെരുപ്പല്ലേ, കൊള്ളാമല്ലേ. യാ, ഇനി നമ്മൾ കർട്ടൻ മാറ്റുന്നു ആസ് യൂഷ്വൽ, ആൻഡ് നമുക്ക് വിളക്ക് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് വിളക്കൊക്കെ കൊളുത്തി. പിന്നെ ഈ വിളക്ക് കൊളുത്തുക ഒക്കെ ഉള്ളത് പേഴ്സണലായിട്ടുള്ള ഓരോരുത്തരുടെ ഇഷ്ടവും അവരെങ്ങനെയാണ് അത് കാണുന്നത് എന്നുള്ള ഒരു സംഭവമാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു പോസിറ്റിവിറ്റി ഒക്കെ നമുക്ക് കൂടുതൽ വേണ്ട സമയമാണ്. നമ്മൾ കുറച്ചും കൂടി ഹാപ്പിയായി പോസിറ്റീവായിട്ട് ഇരിക്കേണ്ട ഒരു സമയം കൂടിയാണ് അല്ലേ. അപ്പം യാ, വൈ നോട്ട്. പിന്നെന്താ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഗൈസ്, കം ഓൺ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഈ കുട്ടി എങ്ങനെയുണ്ട് കാണാൻ? സുന്ദരിയല്ലേ, ആ കളേഴ്സ് എല്ലാം കൂടി ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചതാ, കൊള്ളാല്ലേ. ഓക്കെ ഗൈസ്, കമോൺ. സാധാരണ രാവിലെ ഞാൻ കഴിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, പക്ഷെ അത് ഇന്ന് ഞാൻ കഴിക്കുന്നില്ല. കാരണം വേറെ ഒന്നല്ല, സാധാരണ ഈ നട്ട്സും ബദാമൊക്കെ ഞാൻ രാത്രി സോക്ക് ചെയ്ത് വെച്ചിട്ട് രാവിലെ അതാണ് ഫസ്റ്റ് കഴിക്കാറ്. പക്ഷെ ഇന്ന് എനിക്ക് കുറേ ദിവസങ്ങൾക്ക് ശേഷം തോന്നിയൊരു കൊതിയാണ് ഓട്സ് കഴിക്കാൻ. ഞാൻ അങ്ങനെ അപ്പൊ ഈ ശ്രീകുട്ടന് മോർണിംഗ് ഉള്ള ദിവസം ശ്രീകുട്ടൻ കൂടുതലും പ്രിഫർ ചെയ്യ, എന്താ പറയാ, ഓവർനൈറ്റ് ഓട്സ് ആണ് ശ്രീകുട്ടന് ഇഷ്ടം. അപ്പൊ രാവിലത്തെ ഷിഫ്റ്റ് ആണെങ്കിൽ ശ്രീകുട്ടൻ അതുകൊണ്ടോ. അപ്പൊ എനിക്ക് ഇന്നലെ ഒരു കൊതി, എനിക്കും കഴിക്കണം എന്നുള്ള ഒരു സംഭവം. ഞാന് ഡയറ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമായിരുന്നു ഓവർനൈറ്റ് ഓട്സ്. അപ്പൊ ഞാൻ കൊറേ ക്യൂ ഒന്നു
യാ ഒരു മൂന്നാല് മാസം അടുപ്പിച്ചിട്ട് ഞാന് ഓവർനൈറ്റ് ഓട്സ് കഴിച്ചിട്ടില്ല. എന്താന്ന് എനിക്കറിയില്ല, ആരും കഴിക്കണ്ടെന്നൊന്നും പറഞ്ഞിട്ടല്ല. പക്ഷെ കൂടുതൽ ദോശ, കുറച്ചുകൂടി സോളിഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കഴിക്കുക. ഇവിടെ ദോശമാവൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഇത് കഴിക്കാൻ തോന്നിയോണ്ട് ഇന്നലെ ഞാന് എടുക്കാൻ പറഞ്ഞാണ്. ആൻഡ് ഇത് ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് ശ്രീകുട്ടൻ രാവിലെ പോകുമ്പോ ഞാൻ പുറത്തേക്ക് എടുത്ത് വെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ദാറ്റ് ഇസ് റെഡി. പക്ഷെ ഇത് കഴിക്കണതിന് മുന്നേ നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്ന് ഞാൻ രാത്രിക്ക് വേണ്ടി, രാത്രിയല്ല വെറുതെ, പയറ്, നമ്മളുടെ ചെറുപയർ ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു. അത് നമുക്കൊന്ന് കുക്കറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് വേഗം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഓക്കെ വിശക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് വേഗം അതങ്ങ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് പോയി സമാധാനമായിരുന്ന് നമ്മുടെ ഓട്സ് കഴിക്കാം. വിശക്കുണ്ട്. ആൻഡ് ഈ സമയത്താണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിക്കാറ്. അപ്പൊ വീട്ടിലേക്കൊക്കെ വിളിച്ച് ഇവിടെ ഇരുന്ന് നമുക്ക് എൻജോയ് ചെയ്ത് കഴിക്കാം ഗൈസ്. യോ വട്ടായിരുന്നാ തോന്നണേ. ഒറ്റയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ രാവിലെ ആയതുകൊണ്ട് ഇത്ര എനർജി ഉണ്ട്. ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും എന്താണ് അവസ്ഥ എന്നറിയില്ല. എനിവേസ് നമുക്ക് ഓട്സ് ഒക്കെ കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇനി ഞാൻ ഇതേ സോഫയിൽ ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും. ഇന്നാണ് എനിക്ക് കുറച്ച് സമയം കിട്ടുന്നല്ലോ, അപ്പൊ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോസ് ഒന്ന് എഡിറ്റ് ചെയ്യണം. ഈ ഡയലോഗ് കേൾക്കുമ്പോൾ എൻ്റെ അമ്മ ഇപ്പൊ ചിരിക്കുന്നുണ്ടാവും, ഓ ഇവളുടെ ഒരു ഷൂട്ടും എഡിറ്റ് ഇതൊന്ന് കാണാറില്ലല്ലോ എന്നുള്ള സംഭവം. എനിക്ക് ഷൂട്ട് ചെയ്യാൻ പിന്നെയും കുഴപ്പമില്ല, എഡിറ്റ് ചെയ്യാൻ വളരെയധികം മടിയാണ്. സമയം കിട്ടാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിക്കും ഓ ഇവക്കൊക്കെ എന്ത് ഇത്. പക്ഷെ അങ്ങനെയാണ്, എനിക്ക് കുറച്ചും കൂടി എൻ്റെ മൈൻഡൊക്കെ സെറ്റാണെങ്കിൽ മാത്രമേ ഞാൻ മൂഡ് ഓഫ് ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് വീഡിയോസ് എടുക്കാൻ ഇഷ്ടമല്ല, വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ ഇഷ്ടമല്ല, വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ തോന്നാറില്ല. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിൽ മാത്രം എടുക്കുന്ന കലാപരിപാടികളാണിത്. അപ്പോൾ അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. കുറച്ച് കുക്കിംഗ് പരിപാടി ഉണ്ട് ഇന്ന്, അപ്പോൾ നമുക്ക് അത് ചെയ്യണോ അതോ വേറെ അപ്പോഴേക്കും ഫുഡ് കഴിക്കാനാവോ, അതായത് ഉച്ചഭക്ഷണം കഴിക്കാനാവോ. ഇപ്പോൾ 10 മണിയായി, ഉച്ചഭക്ഷണം കഴിക്കാനാവോ എന്നൊന്നും എനിക്കറിയത്തില്ല. എനിവേസ് ഒരു ബോറിംഗ് ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം ഗൈസ്. വേറെ ഒന്നും ചെയ്യാനില്ല ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുമ്പോൾ. അപ്പോൾ ഞാൻ എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ എന്തായാലും പോയിട്ട് ആ റാപ്പ് വാങ്ങിക്കാം. ഓക്കെ, അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻ ചെയ്യാം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. ഇനി വെള്ളം കുടിച്ചില്ല എന്ന് ആരും പറയരുത്, ഐ എം കുടിക്കലിംഗ് വെള്ളം. അയ്യോ യാ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ തണുപ്പായി, തുടങ്ങിയെന്നല്ല തണുപ്പായി, ഇന്നലെയൊക്കെ 9 ആയിരുന്നു. അപ്പോൾ ഈ കോട്ട് കണ്ട അപ്പ ശ്രീകുട്ടർ എന്നെ ചീത്ത വിളിക്കും, പക്ഷേ ഇപ്പം താഴെ ഈ കോട്ടേ ഉള്ളൂ. നമുക്ക് അടുത്ത് വരെ പോയാൽ മതി. അപ്പം നമുക്ക് പോവാം, ലെറ്റ്സ് ഗോ. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 2 മിനിറ്റ് ദേ ആ കാണുന്നതാണ് നമ്മളുടെ ഷോപ്പ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ, 2 മിനിറ്റ് നടക്കാനേ ഉള്ളൂ, അതുകൊണ്ട് അതും കുറച്ച് സൗകര്യമാണ് ഇപ്പോൾ. പിന്നെ ഇപ്പോൾ കാലാവസ്ഥ കണ്ടോ ഗൈസ്, ഇപ്പോഴേ ഇരുട്ടാ. ഇപ്പോൾ സമയം 12:30 ആയിട്ടുള്ളൂ. ആ ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ. എന്തായാലും നമുക്ക് പോകാം.
അങ്ങനെ എനിക്ക് വേണ്ട റാപ്പും അവിടെ കണ്ടപ്പോൾ പഴവും പിന്നെ മഷ്റൂമും അങ്ങ് വാങ്ങിച്ചു. ഇനി നമുക്ക് വീട്ടിൽ പോവാം. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് തീർന്നു എന്ന് പറഞ്ഞ് കട്ടാകുന്നുണ്ട്. ഇനി വീട്ടിൽ പോയിട്ട് കാണാം. ഓക്കെ യെസ് ഗൈസ്, അപ്പോൾ ഇതാ തിരിച്ചു വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാന്ന് വിചാരിച്ചു, നമ്മൾ രാവിലെ വെച്ച ചെറുപയർ അവിടെ അമ്മേ ചെറുപയർ അവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി പുട്ടും ചെറുപയറും ആക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ചെറുപയർ കറി ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ഉച്ചഭക്ഷണത്തിലേക്ക് കടക്കാം. എനിക്ക് ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ എനർജി ഇങ്ങനെ ലോ ആയി വരുന്നുണ്ട്. ഞാൻ ഇവിടെയാണല്ലേ നോക്കണേ, കറക്റ്റാണോ നോക്കണേ, ഇവിടെയാണ് ക്യാമറ. ഓക്കെ, അപ്പം ഇങ്ങനെ ചെറുതായിട്ട് എനർജി ഇങ്ങനെ ലോ ആയി വരുന്നുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് അല്ല ഭക്ഷണം കഴിക്കുമ്പോൾ കാണാം. ഈ കുക്കിംഗ് ഒന്നും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് ഇന്നൊന്നും ഡേ ഇൻ മൈ ലൈഫ് തീരില്ല. അപ്പം ഞാൻ വേഗം ഒരു സിമ്പിൾ ചെറുപയർ കറി ഉണ്ടാക്കാം. അതിന് വേണ്ട സവോള, തക്കാളി, വെളുത്തുള്ളി, പിന്നെ കരിവേപ്പില, പിന്നെ അവിടെ ചെറുപയർ റെഡി. അപ്പൊ നമുക്ക് ഇനി ഈ പാനിൽ കറി റെഡി ആയതിന്റെ ശേഷം ഗുഡ് ഈവനിങ് ഗൈസ്. അങ്ങനെ എൻ്റെ രണ്ട് സെഷനും കഴിഞ്ഞു. കണ്ടില്ലേ, ഒന്ന് ലേഡീസ് ബാച്ച് ആയിരുന്നു. അത് നാട്ടിലത്തെ നമ്മളുടെ ചേച്ചിമാരാണ്, വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ ഉള്ള ചേച്ചിമാരാണ്. ആൻഡ് ദെൻ കംസ് കിഡ്സ് ബാച്ച്. കിഡ്സ് ബാച്ചിൽ ശരിക്കും പറഞ്ഞ സാറ്റർഡേ സൺഡേസ് എനിക്ക് ബാച്ച് ഇല്ല. ഇന്നലെ ഫ്രൈഡേ എനിക്ക് എന്താ പറയുക, ഒരു മടിയും ഒരു ടയർഡ്നെസ് ഒക്കെ ആയപ്പോൾ ഞാൻ വേണ്ടാന്ന് വെച്ചതാണ്. മീൻസ് ഇന്ന് കോമ്പൻസേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇന്ന് രണ്ട് ക്ലാസ്സും കഴിഞ്ഞു. ഇപ്പോൾ സമയം 5:30. ഓക്കെ, 7:30, 7:45 ആകുമ്പോൾ ശ്രീകുട്ടൻ എത്തും. സോ നമുക്ക് ഡിന്നറിന് രാവിലത്തെ ഓർമ്മയുണ്ടല്ലോ, ചെറുപയർ കറി റെഡിയാണ്. നമുക്ക് പ്യുട്ടിന് കുഴച്ച് പ്യുട്ടുണ്ടാക്കാം. സോ ഇപ്പോൾ വീണ്ടും എനിക്ക് ആ ക്ലാസ്സൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോഴേ പിള്ളേരോടൊക്കെ ഒന്ന് സംസാരിച്ച് രണ്ട് മൂന്ന് സ്റ്റെപ്പൊക്കെ ഇട്ടപ്പോൾ ഞാൻ കുറച്ച് ബെറ്ററായി ഫീൽ ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ഇന്ന് ശരിക്കും വ്ളോഗൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കണോണ്ടേ, ശരിക്കും പറഞ്ഞാൽ എനിക്ക് സമയം ഇന്ന് പെട്ടെന്ന് പോയി. സാധാരണ ഞാൻ ഇങ്ങനെ ശ്രീകുട്ടം വരുമ്പോഴേക്കും ഇങ്ങനെ മോങ്ങി ഇരിക്കുക, അയ്യോ എനിക്ക് സമയം പോയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇന്ന് നിങ്ങളോടൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഇരുന്നോണ്ട് ആണെന്ന് തോന്നുന്നു എല്ലാം ഷടപടേന്ന് പോയി. സോ നമുക്കിനി പെട്ടെന്ന് തന്നെ പുട്ടുണ്ടാക്കണമെന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല, ഭയങ്കര ലാ, അല്ലെങ്കിൽ ഇത് എത്ര മിനിറ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പുട്ടുണ്ടാക്കാം. യാ, പുട്ടുണ്ടാക്കി. ശ്രീകുട്ടം വന്നിട്ട് ഞാൻ ഈ ഇന്നത്തെ എന്റെ ഡേ ഇൻ മൈ ലൈഫ് ബീങ് അലോൺ അറ്റ് ഹോം വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടേക്കുന്നത് വേറെ ഒന്നുമല്ല, ചെറുതായിട്ട് എനിക്കൊരു തണുപ്പ് ഫീൽ ചെയ്തപ്പോ ചുമ്മാ വീട്ടിലിടുന്നത് ഇട്ടതാണ്. ഓക്കെ ഗൈസ്, ഇനി ഞാൻ പ്യുട്ടുണ്ടാക്കട്ടെ, പ്യുട്ടിനുള്ള എനർജി വേണം. ഓക്കെ, കമോൺ ഗൈസ്. ഞാൻ വിചാരിച്ചു നമുക്ക് ഇനി വീഡിയോ അങ്ങ് എൻഡ് ചെയ്യാന്ന്, കാരണം ശ്രീകുട്ടം വരാനായി. ആൻഡ് പുട്ട് ഇസ് റെഡി. കണ്ടേ, നല്ല ചൂട് ചൂട് ആവി പറക്കുന്ന പുട്ടു. അപ്പൊ ഇനി ഇവിടെ ഒരു പുട്ടു ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു വൈൻഡപ്പ് ചെയ്യാം, കാരണം ഇന്ന് ഞാൻ ഒറ്റയ്ക്കുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണല്ലോ. അപ്പോ ശ്രീകുട്ടം വരുമ്പോഴേക്കും പിന്നെ ഞങ്ങള് വർത്താനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് അങ്ങ് അതിലേക്ക് ഞാൻ മുഴുകിപ്പോകും ഗൈസ്. അപ്പൊ എന്നോട് തന്നെ ശ്രീകുട്ടൻ ചോദിക്കും എന്തിനാ എന്നെ വീണ്ടും വീണ്ടും കാണിക്കണേന്ന്. സോ ബെറ്റർ ഈശ്വര, ഞാനൊന്ന് ചാരി നിൽക്കാന്ന് വിചാരിച്ചു. അപ്പൊ സോ ബെറ്റർ ഈ ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ ദിവസം ഇത് ഭയങ്കരമായിട്ട് ഇത് കൊള്ളാം. ഓക്കെ, ഭയങ്കരമായിട്ട് തണന്നു പോയി. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ഒറ്റയ്ക്കുള്ള ഒരു ദിവസം ഗൈസ്. ഇന്ന് കുറച്ച് കുക്കിംഗ് ഉണ്ടായിരുന്നു, ക്ലാസ് ഉണ്ടായിരുന്നു. ചില ദിവസം ഒന്നും ഉണ്ടാവില്ല, ചില ദിവസം എനിക്ക് ഒന്നും ചെയ്യാൻ മൂഡ് ഉണ്ടാവില്ല. വെറുതെ ആ സോഫയിൽ ഇരിക്കും, കുറെ നേരം ശ്രീകുട്ടനെ മെസ്സേജ് ചെയ്ത് വെറുപ്പിക്കുകയോ ബോറടിക്കണോ ബോറടിക്കണോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ബേസിക്കലി ഇപ്പൊ
ഇങ്ങനെയാണ് എൻ്റെ ദിവസം പൊക്കോണ്ടിരിക്കുന്നത്. എനിക്ക് ഇനി കുറച്ച് കാര്യങ്ങൾ, അതായത് ഇനി ഞാൻ ഡേ ഇൻ മൈ ലൈഫ് കുറച്ച് ദിവസത്തിന്റെ ശേഷം അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾക്ക് ശേഷമേ അപ്ലോഡ് അപ്ലോഡ് ചെയ്യാൻ പ്ലാൻ ഉള്ളൂ. കാരണം ഇനി ഇതാണ് ബേസിക് ഒരു സംഭവം, പക്ഷെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഡേ ടു ഡേ ലൈഫ് റുട്ടീനിൽ ഇനി അതിൻ്റെ ടൈം ആയി കഴിഞ്ഞു. അപ്പം ഇനി ആഡ് ഓൺ ചെയ്യണം എന്നുണ്ട്. സോ അതൊക്കെ ആഡ് ഓൺ ചെയ്ത് ഞാനൊന്നൊരു ട്രാക്കിലേക്ക് വരുമ്പോൾ വീണ്ടും ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് വരും. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ കൊണ്ടുവന്ന കുറച്ച് കുറച്ച് നല്ല കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. ഓക്കെ, അതിൻ്റെ മുന്നേ ഛേ, അതിൻ്റെ അതായത് ഡേ ഇൻ മൈ ലൈഫിൻ്റെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്, അതല്ലാതെ നമുക്ക് പല പല വിഷയത്തിനെ കുറിച്ച് സംസാരിച്ചും ചർച്ച ചെയ്തും ഇരിക്കാം. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഇത് ഒത്തിരി ലോങ് ആയെന്ന് എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം. അതായിരിക്കും, bye bye.